ഒരു ശരാശരി ബിസിനസ്സുകാരനായ അദാനി മറ്റ് പലരെയും പോലെ ബിസിനസ് ചെയ്യുന്നു, ലാഭമുണ്ടാക്കുന്നു, അതോടെ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുണ്ടാകുന്നു. ലാഭം നികുതിയായി തിരിച്ചു കൊടുത്താൽ അതിസമ്പന്നനാവാൻ പറ്റില്ല. ഇത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന ഒരു തിയറിയാണ്. അതുകൊണ്ട് നികുതി വെട്ടിക്കണം. അതിനുള്ള വഴിയാണ് ഷെൽ കമ്പനികൾ. നിയമമെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് തീരുമാനിക്കാവുന്ന മൗറീഷ്യസ്, കരീബിയൻ ദ്വീപുകൾ അടങ്ങിയ ചെറിയ ചെറിയ രാജ്യങ്ങളിൽ കുറേ കമ്പനികൾ വെറുതെ രജിസ്റ്റർ ചെയ്തിടുക. അങ്ങനെ ചെയ്തിടുന്നു അദാനി. അവിടുത്തെ സർക്കാരിന് 10 or 100 കൊടുത്താൽ കാര്യം സാധിക്കാമെന്നതാണ് ചെറു രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നതിന് പിന്നിൽ. കടലാസിൽ മാത്രമുള്ള ഈ കമ്പനികളെയാണ് ഷെൽ അഥവാ പുറന്തോട് കമ്പനികൾ എന്ന് പറയുന്നത്. പുറന്തോട് മാത്രമേ ഉണ്ടാവൂ, ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇവർക്ക് ഈ പേര് വന്നത്. കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുമാനമെല്ലാം അങ്ങോട്ട് കടത്താം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നികുതി നൽകേണ്ടി വരും. അതിനുവേണ്ടി ഇല്ലാത്ത സാധനം ഇന്ത്യയിലേക്ക് മാതൃകമ്പനി വാങ്ങി എന്ന രേഖയുണ്ടാക്കി ആ ബില്ല് അടയ്ക്കുകയാണെന്ന വ്യാജേന വിദേശത്തേക്ക് പണം കടത്താം. അതോടെ അദാനിക്ക് ലാഭവും വരുമാനവും ഇല്ലാതാവുന്നു. ലാഭമാക്കി കാണിച്ചാൽ അതിന് നികുതി കൊടുക്കണം. ആ ലാഭം ചെലവായി കണക്ക് പുസ്തകത്തിൽ എഴുതി വയ്ക്കാൻ ഈ വ്യാജ ഇടപാടിലൂടെ സാധിക്കും. വൻ പണക്കാരൊക്കെ നികുതി കൊടുക്കാതിരിക്കാൻ കാണിക്കുന്ന വേലയാണിത്. അദാനിജിയുടെ തന്നെ ജ്യേഷ്ഠനാണ് ഇങ്ങനെ ഉണ്ടാക്കിയ പുറന്തോട് കമ്പനികൾക്ക് പിന്നിൽ. ഇങ്ങനെ 36 കമ്പനികളാണ്, ഒന്നും രണ്ടുമല്ല, 36 കമ്പനികളാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. കളി അവിടെ നിൽക്കുന്നില്ല, തീരുന്നില്ല. ഈ വ്യാജ കടലാസ് കമ്പനികൾ അദാനിയുടെ ഷെയർ വാങ്ങുന്നു. സ്വാഭാവികമായും അത് വിദേശ നിക്ഷേപമായി കണക്കാക്കും. വിദേശത്ത് നിന്നാണല്ലോ വരുന്നത്. പ്രധാനമന്ത്രിയെ കണക്കുകൾ നിരത്തി ഇന്ത്യ വികസിക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഗീർവാണമടിക്കുന്നു. വിദേശ നിക്ഷേപകർക്ക് പല നികുതി ഇളവുകളും പ്രഖ്യാപിക്കുന്നു, അത് കൊടുക്കുകയും ചെയ്യുന്നു. 30% വരെ നികുതിയായി ഇന്ത്യ രാജ്യത്തിന് കിട്ടേണ്ടിയിരുന്ന പണമാണ് 5 പൈസ നയ പൈസ കൊടുക്കാതെ വീണ്ടും ഇളവുകൾ ആസ്വദിച്ച് സ്വന്തം നാട്ടിൽ തന്നെ വരുന്നത്. അത്രയും പണം ചെലവായി കാണിച്ചാൽ അദാനിക്ക് നികുതിയൊന്നും കൊടുക്കുകയും വേണ്ട. അവിടെയും കളി അവസാനിക്കുന്നില്ല. ഈ പണം ഉപയോഗിച്ച് അദാനിയുടെ ഷെയർ ഭീമമായ തോതിൽ വാങ്ങുമ്പോൾ ഷെയറിൻ്റെ വിലയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ കുതിച്ചു കയറുന്നു. അതോടെ വളർച്ചയുള്ള ഭരണകൂട സപ്പോർട്ടുള്ള ഒരിക്കലും തകരാത്ത കമ്പനിയുടെ ഷെയറുകൾക്കായി ജനം കുതിച്ചെത്തുന്നു. വില വീണ്ടും വർദ്ധിക്കുന്നു. ഇവിടെ നിൽക്കുമോ കളി? ഇല്ല. ഈ നിക്ഷേപങ്ങൾ ബാങ്കുകളിൽ കാണിച്ച് വൻതുക ലോൺ എടുത്ത് അദാനി അണ്ണൻ മറ്റൊരു വൻ കമ്പനി കൂടി വാങ്ങുന്നു. കിട്ടുന്ന പണം മുഴുവൻ ഷെൽ കമ്പനികളിലേക്ക് വഴിതിരിച്ചുവിട്ട് പുതിയ സംരംഭത്തിൻ്റെ ഷെയറും ജ്യേഷ്ഠൻ വഴി അദാനി തന്നെ വാങ്ങുന്നു. അവയുടെ വിലയും കുതിച്ചുയരുന്നു. നിക്ഷേപകർ വീണ്ടും വീണ്ടും പാഞ്ഞെത്തുന്നു. ഉള്ളതെല്ലാം വിറ്റുപറക്കി കിട്ടിയ പൈസകൾ കൊണ്ടെല്ലാം ഷെയറിൽ മുടക്കാൻ പണക്കാരനും പാവപ്പെട്ടവനുമെല്ലാം ഓടിയെത്തുന്നു. വരുമാനവും ലാഭവും വീണ്ടും വ്യാജ ഇൻവോയ്സ് വഴി ചെറു രാജ്യങ്ങളിലേക്ക് കടത്തുന്നു. അവ വീണ്ടും വിദേശ നിക്ഷേപവുമായി തിരിച്ചെത്തുന്നു. അദാനി വീണ്ടും കുറേ ഷെയറുകൾ കൊളാറ്റലാക്കി ബാങ്കുകളിൽ നിന്ന് വീണ്ടും സഹസ്രകോടികൾ ലോൺ എടുക്കുന്നു. മറ്റൊരു മേഖലയിലേക്ക് ചുവടുവയ്ക്കുന്നു. അത് മൊത്തത്തിൽ വാങ്ങുന്നു. അപ്പോഴേക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച വലിയ അണ്ണൻ കളിയിൽ ചേരുന്നു. അദാനി അണ്ണൻ അവയൊക്കെ മൊത്തമായി വാങ്ങുന്നു. ഇതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ജനങ്ങൾ വ്യാപകമായി നിക്ഷേപിച്ച LIC ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അദാനി കമ്പനികളുടെയും ഷെയർ വാങ്ങുന്നു. അങ്ങനെ ദശകങ്ങൾ പഴക്കമുള്ള അതിസമ്പന്നരെ തോൽപ്പിച്ച് ലോകത്തിലെ 1-ാമത്തെയും 2-ാമത്തെയും ഏറ്റവും വലിയ പണക്കാരനായി അദാനി മാറുന്നു. ഹിൻഡർബർഗ് കണക്ക് കൂട്ടിയത് ശരിയാണെങ്കിൽ കടങ്ങളും ഊതിപ്പിരിപ്പിച്ച ഷെയർ വിലയും കണക്കിലെടുത്താൽ കമ്പനികളുടെ 85% വെറും കുമിളയാണ്. യഥാർത്ഥ മൂല്യം 15% മാത്രമേ ഉള്ളൂ. ഇനി ഇത് കുമിളയാണോ? അല്ല. ബാങ്കിൽ നിന്ന് നമ്മൾ നിക്ഷേപിച്ച പണമാണ് അദാനിയുടെ കയ്യിൽ. നമ്മുടെയൊക്കെ കാറ്റ് പോയാൽ കുടുംബം ബുദ്ധിമുട്ടരുതെന്ന് കരുതി LIC നിക്ഷേപിച്ച നമ്മുടെ പണമാണ് ആ കുമിള. ഓരോ അത്താഴ പട്ടണിക്കാരൻ്റെയും ചില്ലിക്കാശ് അദാനിയുടെയും കമ്പനികളുടെയും ഷെയറുകളോടൊപ്പം ബാങ്കുകളുടെയും ഷെയർ താഴെ പോയത് ഇതുകൊണ്ടാണ്. ശരിക്കുള്ള മാർക്കറ്റ് കറക്ഷൻ നടന്നാൽ ജനങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പണമെല്ലാം ആവിയായി പോകും. ഇനി ചത്തുപോയാൽ ഇൻഷുറൻസിൻ്റെ കാര്യവും തീരുമാനമാകും.
നാല് ലക്ഷം കോടി ഒരൊറ്റ ദിവസം കൊണ്ട് ആവിയായിപ്പോയി. ഒന്നും രണ്ടുമല്ല, 4 ലക്ഷം കോടി. കേരളത്തിലെ 3 കോടി ജനങ്ങൾക്ക് ഇത്രയും തുക വീതിച്ചാൽ ഒരാൾക്ക് 130,000 രൂപ കിട്ടും. വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 6.5 ലക്ഷം രൂപ കിട്ടും. 15 ലക്ഷം തരാമെന്ന് മോദി പറഞ്ഞപ്പോൾ കുത്തി കൊടുത്തില്ലേ? അനുഭവിച്ചു.